കോഫിപ്പൂസ ചുമത്തപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾക്ക് സന്ദർശകരെ അനുവദിക്കുന്നതിനെ ചൊല്ലി ജയിൽ വകുപ്പും കസ്റ്റംസും തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക്. സന്ദർശകരെ അനുവദിക്കുമ്പോൾ കസ്റ്റംസിന്റെ അനുമതിയോ സാന്നിധ്യമോ വേണ്ടെന്ന് ജയിൽ മേധാവി സർക്കുലർ ഇറക്കി. സ്വപ്ന സുരേഷിന്റെ ബന്ധുക്കൾക്കൊപ്പം ജയിലിലെത്തിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ മടക്കി അയച്ചു. ജയിൽ വകുപ്പിന്റെ നടപടി അന്വേഷണം അട്ടിമറിക്കാനാണെന്ന ആരോപണവുമായി കസ്റ്റംസ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. സംസ്ഥാനത്തെ ജയിൽ വകുപ്പും കേന്ദ്ര ഏജൻസിയായ കസ്റ്റംസ് തമ്മിൽ മറ്റൊരു നിയമ പോരാട്ടത്തിനു കൂടി വഴി തുറക്കുകയാണ്. കൊഫെപോസ ചുമത്തിയതിനാൽ സ്വപ്നയും സന്ദീപും ഉൾപ്പെടെയുള്ള പ്രതികളെ ജയിലിൽ സന്ദർശിക്കുന്നതിന് കർശന വ്യവസ്ഥകളുണ്ടായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം കസ്റ്റംസിന്റെയും ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരുന്നു സന്ദർശനങ്ങൾ. എന്നാൽ ഇത് തെറ്റായ കീഴ്വഴക്കമാണെന്നും ഇനി കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ അനുവദിക്കേണ്ടതുമാണ് ജയിൽ ഡിജിപിയുടെ സർക്കുലർ. 1975 സംസ്ഥാന സർക്കാർ ഇറക്കിയ കൊഫെപോസ അനുബന്ധ നിയമത്തിൽ അന്വേഷണ ഏജൻസികളുടെ അനുമതിയോ സാന്നിധ്യമോ വേണമെന്ന് പറയുന്നില്ല. അതിനാൽ ജയിൽ ചട്ടപ്രകാരം കൂടിക്കാഴ്ച അനുവദിക്കാമെന്നുമാണ് വിശദീകരണം. കസ്റ്റംസ് ആക്ടിൽ മറ്റൊരു വ്യവസ്ഥയുണ്ടെങ്കിൽ അവർ അത് ഹാജരാക്കട്ടെയെന്നും നിലപാട്. ഇതനുസരിച്ച് ഇന്നലെ സ്വപ്നയുടെ ബന്ധുക്കളുടെ സന്ദർശനം നിരീക്ഷിക്കാനെത്തിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ അട്ടക്കുളങ്ങര ജയിൽ സൂപ്രണ്ട് മടക്കി അയക്കുകയും ചെയ്തു. എന്നാൽ അന്വേഷണ ഏജൻസി ഒഴിവാക്കി സന്ദർശകരെ അനുവദിക്കുന്നത് അട്ടിമറി നീക്കമെന്നാണ് കസ്റ്റംസിന്റെ ആക്ഷേപം. ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചു. സ്വപ്നയുടെ ശബ്ദരേഖ പുറത്തു വന്നതു മുതൽ ജയിൽ വകുപ്പും കേന്ദ്ര ഏജൻസികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം തുടങ്ങിയതാണ്. ജയിൽ ഉദ്യോഗസ്ഥരെന്ന് തോന്നുന്നവർ ഭീഷണിപ്പെടുത്തിയെന്ന് സ്വപ്ന പരാതി ഉന്നയിച്ചതോടെ ഭീഷണിയില്ലെന്ന നിലപാടുമായി ജയിൽ വകുപ്പ് കോടതിയിലെത്തിയിരുന്നു. പ്രതികളെ ചോദ്യം ചെയ്യണമെങ്കിൽ കേന്ദ്ര ഏജൻസികൾ വീഡിയോ ചിത്രീകരിക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്ന ഉത്തരവിനും പിന്നാലെയാണ് സന്ദർശനത്തിൽ കസ്റ്റംസിനെ വിലക്കുന്നത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം, കൊച്ചി.